റോബ് മിൻകോഫിന്റെ സംവിധാനത്തിൽ 1999 പുറത്തിറങ്ങിയ സ്റ്റുവാർട്ട് ലിറ്റിൽ എന്ന മൂവിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഇതിന്റെ ആദ്യ പാർട്ട് കാണാത്തവർ മുകളിൽ വരുന്ന ഐക്കാർഡിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് ആദ്യ പാർട്ട് കണ്ടതിനു ശേഷം മാത്രം രണ്ടാം പാർട്ട് കാണാൻ ശ്രമിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സ്റ്റുവർട്ടിന്റെ മാതാപിതാക്കളായ ഏലികൾ അവനെ തേടി വീട്ടിലേക്ക് വരുന്നതും ശേഷം അവനെ അവിടെ നിന്നും കൊണ്ടുപോകുന്നതും വരെയാണ്. അങ്ങനെ സ്റ്റുവാർട്ട് അവരോടൊപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി പോയി ഒടുവിൽ അവർ തങ്ങൾ താമസിക്കുന്ന വീട്ടിലെത്തുന്നു. ഇതാണ് ഇനി മുതൽ നിന്റെ വീടെന്നും നിനക്കിവിടെ സുഖമായി കഴിയാമെന്നും അവന്റെ അച്ഛൻ പറയുന്നു. അങ്ങനെ അവർ അവന് ബെഡ്റൂം കൊടുക്കുകയും ഇനി മുതൽ നിനക്കിവിടെ സുഖമായി കഴിയാമെന്നും നന്നായി ഉറങ്ങിക്കൊള്ളാനും പറഞ്ഞ ശേഷം അവർ അവിടെ നിന്നും പോകുന്നു. എന്നാൽ സ്റ്റുവാർട്ടിന് ഉറക്കം വരുന്നില്ല. അവൻ പുറത്തേക്ക് നോക്കിക്കൊണ്ട് വളരെ വിഷമത്തോടെ നിൽക്കുകയാണ്. പിറ്റേന്ന് രാവിലെ അമ്മ തുണികൾ മടക്കി വെക്കുന്നതിനിടെ സ്റ്റുവാർട്ടിന്റെ ഉടുപ്പ് കാണുകയും അവർക്ക് ഒരുപാട് സങ്കടമാവുകയും ചെയ്യുന്നു. അങ്ങനെ അന്ന് അവരുടെ വീട്ടിലേക്ക് ഓർഫനേജിലെ ലേഡി വരുന്നു. നിങ്ങളോട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വന്നതെന്നും സ്റ്റുവാർട്ടിന്റെ പേരൻസിന് ആക്സിഡന്റ് ആയെന്നും അവർ പറയുന്നു. ഇത് കേട്ട അവർ ഞെട്ടിപ്പോവുകയും എന്നിട്ട് എന്തായെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ആ ആക്സിഡന്റിൽ അവർ രണ്ടുപേരും മരിച്ചുപോയെന്ന് അവർ പറയുന്നു. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവർ ഷോപ്പിങ്ങിന് പോയിരിക്കുകയായിരുന്നു എന്നും ഇതിനിടെ അവിടെ അടുക്കി വെച്ചിരുന്ന സിലിണ്ടറുകളെല്ലാം മറിഞ്ഞു വീണെന്നും ആ അപകടത്തിലാണ് അവർ രണ്ടുപേരും മരിച്ചതെന്നും അവർ പറയുന്നു. സ്റ്റുവർട്ടിന്റെ അവസ്ഥ എന്താണെന്ന് അവർ ചോദിക്കുന്നു. അവനോട് ഇക്കാര്യം ഇതുവരെയും പറഞ്ഞിട്ടില്ലെന്ന് അവർ പറയുകയും ചെയ്യുന്നു. പക്ഷെ കുറച്ചുനാൾ അവരെ കാണാതിരിക്കുമ്പോൾ അവൻ എന്തായാലും ചോദിക്കില്ലേ എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഇത്രയും വർഷമായിട്ടും അവൻ ചോദിക്കാത്ത ഒരു കാര്യം ഇനി എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് അവർ പറയുന്നു. ഇത് കേട്ട് അവർക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അമ്മ ചോദിക്കുന്നു. സ്റ്റുവർട്ടിന്റെ അച്ഛനും അമ്മയും ഈ അപകടത്തിൽ മരിച്ചിട്ട് 8 വർഷമായെന്നും അക്കാര്യം ഇതുവരെയും അവനോട് പറഞ്ഞിട്ടില്ലെന്നുമാണ് ഞാൻ പറഞ്ഞതെന്ന് അവർ പറയുന്നു. അവന്റെ പേരൻസ് വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയത് ഇന്നലെയാണല്ലോ എന്ന് അമ്മ പറയുന്നു. സ്റ്റുവർട്ടിന്റെ അച്ഛനും അമ്മയും മരിച്ചിട്ട് 5-6 വർഷമായെന്നും അതിന്റെ പ്രൂഫെല്ലാം എനിക്ക് കിട്ടിയെന്നും അവർ പറയുന്നു. ഇതോടെ സ്റ്റുവർട്ടിനെ കൊണ്ടുപോയത് എന്തോ ചതിയാണെന്ന് അവർക്ക് മനസ്സിലാവുകയും അവർ ഉടൻ തന്നെ പോലീസിനെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. അങ്ങനെ പോലീസ് അവരോട് സംസാരിക്കാനായി വീട്ടിലേക്ക് കയറുന്നു. ഇതോടെ സ്നോബൽ നേരെ തെരുവിലേക്ക് ചെല്ലുകയും മാൻഡിയെ കണ്ട് കാര്യം പറയുകയും ചെയ്യുന്നു. നമ്മുടെ പ്ലാനെല്ലാം പാളിപ്പോയെന്നും നമ്മൾ കാണിച്ച നാടകമെല്ലാം മിക്കവാറും പിടിക്കപ്പെടുമെന്ന് തോന്നുന്നുവെന്നും സ്റ്റുവാർട്ടിനെ കാണാനില്ലെന്നും പറഞ്ഞ് വീട്ടുകാർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിരിക്കുകയാണെന്നും സ്റ്റുവാർട്ടിനെ കാണാതായതിനു പിന്നിൽ ഞാനാണെന്നെങ്ങാനും വീട്ടിൽ നിന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങളെയൊക്കെ പോലെ എനിക്കും തെരുവിൽ കിടക്കേണ്ടി വരുമെന്നും എനിക്കാകെ പേടിയാകുന്നുവെന്നും അവൻ സ്മോക്കിയോട് പറയുന്നു. അക്കാര്യത്തിലൊന്നും നീ പേടിക്കേണ്ടതില്ല. അവന്റെ രോമം പോലും പോലീസിന് കിട്ടാത്ത രീതിയിൽ അവനെ തീർക്കുന്ന കാര്യം ഞാൻ ഏറ്റുവെന്ന് സ്മോക്കി അവരോട് പറയുന്നു. ഈ സമയം അമ്മയും അച്ഛനും പോലീസുകാരോടൊപ്പം സ്റ്റേഷനിൽ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ എലികൾ മിക്കവാറും സ്റ്റുവാർട്ടിനെ കൊണ്ടുപോയി കൊന്നിട്ടുണ്ടാകുമെന്നും ഇനി അവനെ പറ്റി മറന്നു കളയുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ അവരെ പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പം ആശ്വാസം കിട്ടാനായി പോലീസ് സ്റ്റേഷനിൽ വന്ന അവർക്ക് ഇതോടെ ഇരട്ടി പേടിയാകുന്നു. സൈക്കോകൾ കൊണ്ടുപോയി ഓരോരുത്തരെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന സംഭവങ്ങൾ മുമ്പും നടന്നിട്ടുണ്ടെന്നും അതിന്റെ ഫോട്ടോ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അവർ അവിടെ ഇരിക്കുന്ന ഫോട്ടോ എടുത്ത് അച്ഛനും അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ രാത്രി അച്ഛൻ എലി പൂച്ചകളുടെ അടുത്തു നിന്നും നേരെ വീട്ടിലെത്തുന്നു. പൂച്ചകൾ എന്താണ് പറഞ്ഞതെന്ന് അമ്മ എലി ചോദിക്കുമ്പോൾ അവനെ കൊല്ലാനുള്ള പ്ലാനാണെന്നും കൊണ്ടുചെല്ലാൻ പറഞ്ഞു എന്നും അയാൾ പറയുന്നു. ഇതോടെ അമ്മ എലിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു. അങ്ങനെ അവർ സ്റ്റുവാർട്ടിന്റെ അടുത്തെത്തുകയും നീ പെട്ടെന്ന് എഴുന്നേറ്റ് എന്റെ കൂടെ വരാനും എന്റെ കുറച്ച് ഫ്രണ്ട്സ് നിനക്കൊരു പാർട്ടി തരുന്നുണ്ടെന്നും അച്ഛൻ എലി സ്റ്റുവാർട്ടിനോട് പറയുന്നു. ഇത് കേട്ട് ഒന്നും അറിയാത്ത പാവത്തെ പോലെ സ്റ്റുവാർട്ട് അതിന് തയ്യാറാവുകയാണ്. എന്നാൽ അമ്മ എലി അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അമ്മ എന്തിനാണ് കരയുന്നത്? എന്നെ നിങ്ങൾ ഓർഫനേജിലാക്കിയതിൽ എനിക്ക് നിങ്ങളോട് ഒരു ദേഷ്യവും ഇല്ലെന്ന് സ്റ്റുവാർട്ട് പറയുന്നു. ഞാൻ നിങ്ങളുടെ കൂടെ വന്നില്ലേ, ഇനി ഒരിക്കലും ഞാൻ നിങ്ങളെ പിരിഞ്ഞു പോവില്ല എന്നൊക്കെ സ്റ്റുവാർട്ട് അവരോട് പറയുന്നു. ഇത് കേൾക്കുന്ന അമ്മയിലേക്ക് കൂടുതൽ സങ്കടമാകുന്നു. എന്റെ പ്രിയപ്പെട്ട അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാൻ ഒരിക്കലും നിങ്ങളെ ഇട്ടേച്ച് പോവില്ല, മരണം വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവുമെന്ന് സ്റ്റുവാർട്ട് പറയുന്നു. ഇത് കേൾക്കുന്ന അമ്മ വളരെ സങ്കടത്തോടെ അച്ഛനെലിയുടെ അടുത്തേക്ക് ചെല്ലുകയും ആ പാവം പയ്യനെ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ലെന്നും അവനോട് സത്യം പറയാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ അച്ഛനെലി ഉള്ള സത്യമെല്ലാം അവനോട് തുറന്നു പറയുന്നു. ഇതോടെ സ്റ്റുവാർട്ടിന് വലിയ സങ്കടമാവുകയും അപ്പോ ഇതെല്ലാം ഒരു നാടകമായിരുന്നല്ലേ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതല്ലാതെ ഞങ്ങളുടെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നുവെന്നും അല്ലെങ്കിൽ അവർ ഞങ്ങളെ കൊന്നുകളയുമെന്ന് പറഞ്ഞുവെന്നും അച്ഛനെലി പറയുന്നു. ഞാൻ എന്റെ ഫാമിലിയോടൊപ്പം വളരെ സന്തോഷത്തിലായിരുന്നു കഴിഞ്ഞിരുന്നത്, നിങ്ങൾ എന്നെ അവരിൽ നിന്നും പിരിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുവാർട്ട് സങ്കടത്തോടെ വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുന്നു. എന്നാലും എന്റെ ഫാമിലിയെ പറ്റി ഞാൻ ഇത്രയും നേരം ഒരുപാട് വിഷമിച്ചു. ഞാൻ ഇത്രയും വിഷമത്തോടെ ഇരുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാനും ലിറ്റിൽ ഫാമിലിയിൽ പെട്ട ഒരുത്തനായിരുന്നു, അതുകൊണ്ടാണ് അവരെ പിരിഞ്ഞപ്പോൾ എനിക്ക് ഇത്രയും സങ്കടം വന്നത്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ പേര് സ്റ്റുവാർട്ട് എന്നല്ല, സ്റ്റുവാർട്ട് ലിറ്റിൽ എന്നാണെന്ന് അവൻ ഉറക്കെ വിളിച്ചു പറയുന്നു. ഉടൻ അച്ഛനലി അവന്റെ അടുത്തേക്ക് വരികയും നിന്നെ പെട്ടെന്ന് കൊണ്ടുചെല്ലാനാണ് സ്മോക്കി പറഞ്ഞിരിക്കുന്നതെന്നും എന്നാൽ കൊണ്ടുചെല്ലാൻ വൈകുന്നതോടെ അവൻ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനും അച്ഛനലി അവനോട് പറയുന്നു. ഉടൻ തന്നെ അവൻ അവിടെ നിന്നും കാർ എടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ പൂച്ചകൾ ഇറങ്ങുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു. പോകുന്നതിന് മുമ്പ് അവൻ ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനോടും അമ്മയോടും ഗുഡ് ബൈ പറയുകയും തങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് മകനോട് സങ്കടത്തോടെ അവരും ഗുഡ് ബൈ പറയുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് അച്ഛനും അമ്മയും വീട്ടിലെത്തുന്നു. ജോർജിനോട് കാര്യങ്ങളൊക്കെ എങ്ങനെ പറയുമെന്നറിയാതെ അവർ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. എന്നാൽ ഡോർ
തുറന്നു നോക്കുമ്പോൾ ഉള്ളിൽ ഫാമിലിയിലെ മെമ്പേഴ്സ് എല്ലാം നിൽക്കുന്നുണ്ട്. അവരെല്ലാവരും സ്റ്റുവാർട്ടിനെ കണ്ടുപിടിക്കുന്നതിനുള്ള തിരക്കിലാണ്. അവർ സ്റ്റുവാർട്ടിനെ കണ്ടുപിടിക്കുന്നവർക്ക് പാരിതോഷികം തരാമെന്നുള്ള പോസ്റ്ററൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ അച്ഛൻ മേടിച്ചു നോക്കുമ്പോൾ ആ പോസ്റ്ററിൽ ഫോട്ടോ പതിപ്പിച്ചിട്ടില്ല. ഇതിൽ പതിപ്പിക്കാൻ സ്റ്റുവാർട്ടിന്റെ ഒരു ഫോട്ടോ വേണമെന്നും അത് നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. അപ്പോഴാണ് അവർ ഫാമിലി ഫോട്ടോയിൽ സ്റ്റുവാർട്ടിന്റെ ഫോട്ടോ ഉള്ള കാര്യം ശ്രദ്ധിക്കുന്നത്. അങ്ങനെ അവർ അത് തന്നെ പോസ്റ്ററിൽ കൊടുക്കാനായി തെരഞ്ഞെടുക്കുന്നു. ഈ സമയം തെരുവിലുള്ള ഒരു പൂച്ച സ്മോക്കിയുടെ അടുത്തേക്ക് വരുന്നു. നമ്മൾ കൊട്ടേഷൻ കൊടുത്ത രണ്ട് എലികളും നമ്മളെ പറ്റിച്ചുവെന്നും ആ സ്റ്റുവാർട്ടിനെ അവർ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടുവെന്നും അവൻ സ്മോക്കിയോട് പറയുന്നു. അവന്മാർക്കുള്ള പണി ഞാൻ പിന്നെ കൊടുക്കാമെന്നും ഇപ്പോൾ സ്റ്റുവാർട്ടിനെ പിടിക്കാമെന്നും പാർക്കിലൂടെ മാത്രമേ അവന് വീട്ടിലേക്ക് പോകാൻ കഴിയൂവെന്നും പാർക്കിൽ വെച്ച് അവനെ അങ്ങ് തീർത്തു കളയാമെന്നും സ്മോക്കി പറയുന്നു. ഈ സമയം സ്റ്റുവാർട്ട് പാർക്കിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ അവൻ പാർക്കിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വരുന്നതിനിടെ വഴി രണ്ടായിട്ട് തിരിയുന്നതായി അവൻ കാണുന്നു. ഏത് വഴിയാണ് പോകേണ്ടതെന്ന് അവന് മനസ്സിലാകുന്നില്ല. അങ്ങനെ അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങുകയും രണ്ടു വഴിയും മാറി മാറി നോക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അവന്റെ അടുത്തുകൂടി ആരോ പോവുകയും തന്റെ ചുറ്റിനും ആരോ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യുന്നു. അവൻ നോക്കുമ്പോൾ അടുത്തുള്ള ഇലകളൊക്കെ അനങ്ങുന്നതായി കാണുകയും അവൻ വളരെ പേടിയോടെ കാറിന്റെ അടുത്തേക്ക് നടക്കുകയും ചെയ്യുന്നു. എന്നാൽ അപ്പോഴേക്കും അവന്റെ മുന്നിലേക്ക് സ്മോക്കി വരികയും നീയല്ലേ സ്റ്റുവാർട്ട് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. പെട്ടെന്ന് പേടിച്ചു പോകുന്ന സ്റ്റുവാർട്ട് കാറിൽ കയറുമെങ്കിലും അവന്റെ പിറകിലും ഒരു പൂച്ച വന്ന് നിൽക്കുന്നു. അവൻ നോക്കുമ്പോൾ അവന്റെ ചുറ്റിനും പൂച്ചകൾ വളഞ്ഞിരിക്കുകയാണ്. ഉടൻ സ്റ്റുവാർട്ട് വളരെ വേഗത്തിൽ വണ്ടി പിന്നോട്ടെടുക്കുകയും അവരുടെ ഇടയിൽ നിന്നും വെട്ടിച്ച് അടുത്തുള്ള കാട്ടിന്റെ ഇടയിലേക്ക് കയറ്റുകയും ചെയ്യുന്നു. ഇതോടെ പൂച്ചകൾ അവനെ പിടിക്കാൻ ഓടുകയും അവൻ റിവേഴ്സിൽ പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. നീ ജെയിംസ് ബോണ്ടിനെ പോലെ ടൈല് കാണിച്ച് പോയിട്ടൊന്നും കാര്യമില്ലെന്നും നിന്നെ ഞങ്ങൾ പിടിച്ചിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പൂച്ചകൾ അവന്റെ പിറകെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ സ്റ്റുവാർട്ടിന്റെ കാർ ഡ്രിഫ്റ്റ് ചെയ്തുകൊണ്ട് മുകളിലെ തിട്ടയിൽ നിന്നും താഴേക്ക് വന്ന് വീഴുന്നു. അവൻ നോക്കുമ്പോൾ തന്റെ പിന്നാലെ പൂച്ചകൾ ചാടുന്നതായി കാണുകയും അവൻ ഉടൻ തന്നെ വണ്ടിയെടുത്ത് വളരെ വേഗത്തിൽ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അവർ അവനെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. പോയി പോയി അവൻ ഒരു ടണലിനുള്ളിൽ കയറുന്നു. എന്നാൽ പൂച്ചകൾ അവിടെയും അവനെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ വഴി തീരുകയും സ്റ്റുവാർട്ടും കാറും നേരെ താഴെയുള്ള വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ പൂച്ചകൾ മുകളിൽ വന്ന് നിന്ന് താഴേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉടൻ സ്റ്റുവാർട്ട് മുകളിലേക്ക് പൊങ്ങി വരികയും അവനെ പിടിക്കാൻ സ്മോക്കി കൂടെയുള്ളവരോട് പറയുകയും ചെയ്യുന്നു. എനിക്ക് നീന്തൽ അറിയില്ലെന്നും വെള്ളം കണ്ടാൽ തല കറങ്ങുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ നിൽക്കുകയാണ്. ഇതോടെ സ്റ്റുവാർട്ട് തന്റെ പെട്ടിയിൽ പിടിച്ചു കയറുകയും അതിന്റെ മുകളിലിരുന്ന് വെള്ളത്തിലൂടെ ഒഴുകി പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ ഒഴുകി ഒഴുകി അവൻ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് ചെല്ലുകയും അവിടെ എത്തുന്ന അവൻ ഉടൻ തൊട്ടടുത്ത ജനലിലേക്ക് പിടിച്ച് മുകളിലേക്ക് കയറുകയും ചെയ്യുന്നു. ഈ സമയം വീട്ടുകാർ സ്റ്റുവാർട്ടിനെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അവർ ഓരോ ടീമായിട്ട് തിരിയുകയും ഓരോ സ്ഥലത്തേക്ക് പോയി സ്റ്റുവാർട്ടിനെ അന്വേഷിക്കാൻ പറഞ്ഞുവിടുകയും ചെയ്യുന്നു. അങ്ങനെ ഓരോരുത്തരെയും പറഞ്ഞുവിട്ട ശേഷം അച്ഛനും അമ്മയും നമുക്ക് പാർക്കിലേക്ക് പോയി അന്വേഷിക്കാമെന്ന് പറയുകയും ടാക്സിയിൽ കയറുകയും ചെയ്യുന്നു. ഈ സമയം സ്റ്റുവാർട്ട് ടണലിൽ നിന്നും മുകളിലേക്ക് പിടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കയറിയെത്തുന്നത് വീട്ടിന്റെ മുന്നിലാണ്. പുറകിൽ അച്ഛനും അമ്മയും അവനെ അന്വേഷിച്ചു പോകുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ തന്റെ വീട് കാണുകയും അവന് ഒരുപാട് സന്തോഷമാവുകയും ചെയ്യുന്നു. ഇതോടെ അവൻ ഡാഡി മമ്മി എന്ന് വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടിച്ചെല്ലുന്നു. അങ്ങനെ അവൻ വളരെ സന്തോഷത്തോടെ വീടിനുള്ളിൽ കയറുകയും അവൻ വീടിനുള്ളിലൊക്കെ നോക്കുമെങ്കിലും ഇവിടെ ആരുമില്ലെന്നും ഇപ്പോൾ നീയും ഞാനും മാത്രമേ ഇവിടെ ഉള്ളൂവെന്നും അവിടെ ഇരിക്കുന്ന സ്നോബൽ അവനോട് പറയുന്നു. എല്ലാവരും എവിടെ പോയിരിക്കുകയാണെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും സിനിമ കാണാൻ പോയിരിക്കുകയാണെന്ന് സ്നോബൽ പറയുന്നു. ഈ വീട്ടിൽ നിന്ന് നീ പോയതിനു ശേഷം ഇവിടെയുള്ളവരെല്ലാം വളരെ സന്തോഷത്തിലാണ്. സിനിമയ്ക്കും പാർക്കിലുമൊക്കെ പോയി അവർ നീ ഇല്ലാത്തത് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ഇപ്പോൾ ലൈഫ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് സ്നോബൽ അവനോട് പറയുന്നു. നീ ഇതെല്ലാം ചുമ്മാ കള്ളം പറയുകയാണെന്ന് സ്റ്റുവാർട്ട് അവനോട് പറയുന്നു. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ ഞാനൊരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റുവാർട്ട് മുകളിലേക്ക് കയറുകയും നീ ഇവിടേക്ക് കയറി വന്ന് ഇതൊന്ന് നോക്കാൻ പറയുകയും ചെയ്യുന്നു. അങ്ങനെ സ്റ്റുവാർട്ട് വളരെ പാടുപെട്ട് മേശപ്പുറത്തേക്ക് കയറുകയും മുന്നിലെ കാഴ്ച കണ്ട് അവൻ ആകെ സങ്കടപ്പെടുകയും ചെയ്യുന്നു. അവിടെ ഇരിക്കുന്ന ഫാമിലി ഫോട്ടോയിൽ നിന്നും സ്റ്റുവാർട്ടിനെ വെട്ടിമാറ്റിയിരിക്കുകയാണ്. നീ ഇവിടെ നിന്നും പോയ ഉടനെ ജോർജ് നിന്റെ പടം വെട്ടിയെടുത്തുവെന്നും അതിനെ അമ്മ കൊണ്ടുപോയി തീ കത്തിച്ച് കളഞ്ഞുവെന്നും നിന്നെ ഇനി ഇവിടെ കാണാൻ ആർക്കും താല്പര്യമില്ലെന്നും നീ ഇവിടെ നിന്നും പോയതിന്റെ സന്തോഷത്തിൽ അവർ പാർട്ടി ആഘോഷിക്കാൻ പോയിരിക്കുകയാണെന്നും സ്നോബൽ പറയുന്നു. ഇതെല്ലാം കേട്ട് സ്റ്റുവാർട്ടിന് ആകെ സങ്കടമാവുകയും അവൻ കരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. എനിക്കിതൊന്നും അറിയില്ലായിരുന്നുവെന്നും എനിക്ക് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് സ്റ്റുവാർട്ട് അവിടെ നിന്നും തിരിഞ്ഞു നടക്കുന്നു. അവൻ വളരെ വിഷമത്തോടെയാണ് നടക്കുന്നത്. പെട്ടെന്ന് സ്റ്റുവാർട്ട് ഒന്ന് നിൽക്കുകയും സ്നോബലിന് നേരെ തിരിഞ്ഞതിനു ശേഷം ഞാനിനി ആർക്കും ഒരു ശല്യമാവാൻ വരില്ലെന്ന് പറഞ്ഞുകൊണ്ട് സ്നോബലിനോട് ഗുഡ് ബൈ പറയുകയും ചെയ്യുന്നു. ഈ സമയം ജോർജും അമ്മയും അച്ഛനും എല്ലായിടത്തും സ്റ്റുവാർട്ടിനെ കാണാനില്ലെന്നുള്ള പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അവർ പോസ്റ്ററിൽ വെച്ചിരിക്കുന്നത് ഫാമിലി ഫോട്ടോയിലുള്ള സ്റ്റുവാർട്ടിന്റെ പടമാണ്. ഈ സമയം സ്റ്റുവാർട്ട് വളരെ വിഷമത്തോടെ റോഡിലൂടെ നടന്നു പോവുകയാണ്. അവന് ആ വീടിനെ പിരിയാൻ തോന്നുന്നില്ല. അവൻ വീണ്ടും അവസാനമായി ഒന്നുകൂടി വീടിനെ നോക്കുകയും ശേഷം അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. വീട്ടിലെത്തിയ ജോർജ് പോസ്റ്റർ കണ്ടിട്ട് ആരെങ്കിലും വിളിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അമ്മയും അച്ഛനും കാണുകയും സ്റ്റുവാർട്ടിനെ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അവന്റെ മനസ്സ് തകർന്നു പോകുമെന്ന് അവർ പറയുകയും ചെയ്യുന്നു. ഈ സമയം സ്നോബെല്ലിന്റെ കൂട്ടുകാരൻ അവിടേക്ക് വരികയും സ്റ്റുവാർട്ട് ഈ പരിസരത്ത് എവിടെ ഉണ്ടെന്നും അവനെ ഇപ്പോൾ തന്നെ കണ്ടുപിടിച്ചങ്ങ്
തീർത്തേക്കാമെന്നും നീയും കൂടെ വരാനും അവൻ പറയുന്നു. അവനെ കൊല്ലേണ്ട ആവശ്യമില്ലെന്നും അവനെ ഈ നാട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ടെന്നും അവനിനി തിരിച്ചു വരില്ലെന്നും സ്നോബൽ പറയുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ലെന്നും അവനെ തീർത്തിട്ട് നമുക്ക് തിന്നാമെന്നും നീ കൂടെ വന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോവുകയും അങ്ങനെ സ്നോബൽ അവരുടെ കൂടെ ചെല്ലുകയും ചെയ്യുന്നു. അങ്ങനെ പൂച്ചകളെല്ലാം സ്റ്റുവർട്ടിനെ തേടി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലെല്ലാം അവനെ കൊല്ലണ്ടെന്ന് സ്നോബൽ അവരോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓടിയോടി തളരുകയും ഒടുവിൽ സ്നോബൽ ഒരിടത്ത് നിൽക്കുകയും ചെയ്യുന്നു. ഇതിനിടെ അവിടെ എന്തോ ശബ്ദം കേട്ട് മുകളിലേക്ക് നോക്കുന്ന അവൻ മരത്തിന്റെ മുകളിൽ സ്റ്റുവർട്ട് ഇരിക്കുന്നതായി കാണുന്നു. ഇതോടെ സ്നോബൽ അവിടേക്ക് ചെല്ലുകയും നീ മരത്തിന്റെ മുകളിൽ എന്താണ് ചെയ്യുന്നതെന്ന് സ്റ്റുവർട്ടിനോട് ചോദിക്കുകയും ചെയ്യുന്നു. ഞാനിനി ഇവിടെ താമസമാക്കാൻ പോവുകയാണെന്നും അതല്ലാതെ എനിക്കിനി പോകാൻ വേറെ ഇടമില്ലെന്നും അവൻ പറയുന്നു. ഉടൻ സ്നോബൽ അവന്റെ അടുത്തേക്ക് ചെല്ലുകയും ഇവിടെ കുറച്ച് പ്രശ്നമുള്ള ഏരിയ ആണെന്നും രാത്രി സമയത്ത് പൂച്ചകൾ കറങ്ങി നടക്കുന്ന സ്ഥലമാണെന്നും ഇവിടെ വെച്ച് അവരെങ്ങാനും നിന്നെ കണ്ടാൽ വലിയ പ്രശ്നമാണെന്നും അതുകൊണ്ട് ഇവിടെ നിന്ന് നീ പോകണമെന്നും സ്നോബൽ പറയുന്നു. ഇതിനിടെ അവൻ നോക്കുമ്പോൾ മോണ്ടി അവിടേക്ക് വന്ന് സ്നോബലിനെ തെരഞ്ഞുകൊണ്ടിരിക്കുന്നതായി കാണുന്നു. ഇതിനിടെ മോണ്ടി മരത്തിന് മുകളിലിരിക്കുന്ന സ്നോബലിനെ കാണുന്നു. അവൻ അവിടേക്ക് ചെല്ലുകയും നീ എന്തായാലും സ്റ്റുവാർട്ടിനെ കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള പൂച്ചകളെല്ലാം സ്റ്റുവാർട്ടിനെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്യുന്നു. ഇതോടെ എല്ലാ പൂച്ചകളും അവിടേക്ക് വരുന്നു. എന്തായാലും അവനെ നൈസായിട്ട് തൂക്കാൻ പറ്റി. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട, അവന്റെ തല നിനക്ക് തന്നെയാണെന്ന് സ്മോക്കി സ്നോബലിനോട് പറയുന്നു. അവരെന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് സ്റ്റുവാർട്ട് സ്നോബലിനോട് ചോദിക്കുന്നു. നീ അവനെ താഴോട്ടെടുത്തിട്ട് തന്നാൽ മതി, നമ്മളിപ്പോ അവനെ തീർത്തേക്കാമെന്ന് മോണ്ടി വിളിച്ചു പറയുന്നു. ഇതോടെ മറ്റൊരു വഴിയുമില്ലാതെ സ്നോബൽ സ്റ്റുവാർട്ടിനെ കടിച്ചെടുക്കുന്നു. താഴെയുള്ളവരെല്ലാം സ്റ്റുവാർട്ടിനെ കൊല്ലാൻ കാത്തു നിൽക്കുകയാണ്. എന്നാൽ സ്നോബൽ അവനെയും കൊണ്ട് മരത്തിന്റെ മുകളിലേക്ക് പോകുന്നു. നീ അവനെ ഒറ്റയ്ക്ക് തിന്നാൻ നോക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് പൂച്ചകളെല്ലാം മരത്തിന്റെ മുകളിലേക്ക് കയറി ചെല്ലാൻ തുടങ്ങുന്നു. സ്നോബൽ സ്റ്റുവാർട്ടിനെ ഏറ്റവും മുകളിൽ കൊണ്ട് ചെല്ലുകയും വെള്ളത്തിന് മുകളിലുള്ള ഒരു ചില്ലയിൽ കൊണ്ടിരുത്തുകയും ചെയ്യുന്നു. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് സ്റ്റുവാർട്ട് അവനോട് പറയുന്നു. ഇതോടെ സ്നോബൽ കാര്യമെല്ലാം തുറന്നു പറയുന്നു. എനിക്ക് വീട്ടിൽ വെച്ച് നിന്നെ ഒട്ടും ഇഷ്ടമല്ലായിരുന്നു എന്നും എന്നാൽ വീട്ടിലുള്ള എല്ലാവർക്കും നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നും ഒടുവിൽ വീട്ടിൽ നിന്ന് നിന്നെ എങ്ങനെയെങ്കിലും ഒഴിപ്പിക്കാൻ ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് ഇതെന്നും അങ്ങനെയാണ് ഞാൻ സ്മോക്കിയോട് പറഞ്ഞതെന്നും അവൻ പറയുന്നു. നിന്നെ എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്നും ഒഴിവാക്കാനായിരുന്നു ഞാൻ നോക്കിയത്, എന്നാൽ അവർ നിന്നെ കൊല്ലാൻ പ്ലാനിട്ടിരിക്കുകയാണ്. അതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല എന്ന് സ്നോബൽ പറയുന്നു. നീയല്ലേ അവരെല്ലാം സന്തോഷത്തോടെ ഇരിക്കുകയാണെന്ന് എന്നോട് പറഞ്ഞതെന്ന് സ്റ്റുവാർട്ട് ചോദിക്കുന്നു. അതൊക്കെ നിന്നോടുള്ള അസൂയ കൊണ്ട് ഞാൻ വെറുതെ പറഞ്ഞതാണെന്നും നീ ഇല്ലാതെ അവരെല്ലാം വളരെയേറെ വിഷമിച്ചിരിക്കുകയാണെന്നും നീ പോയതിനു ശേഷം ജോർജ് ആഹാരം പോലും കഴിച്ചിട്ടില്ലെന്നും സ്നോബൽ പറയുന്നു. നിന്നെ എന്തായാലും കൊല്ലാൻ ഞാൻ വിട്ടുകൊടുക്കില്ലെന്നും അവൻ പറയുന്നു. ഇതോടെ സ്റ്റുവാർട്ട് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നു. ഇതിനിടെ സ്മോക്കി നീ എന്തിനാണ് അവനെ തനിയെ എടുത്തുകൊണ്ട് പോയതെന്ന് ചോദിക്കുന്നു. ഞാൻ ഈ കൊട്ടേഷൻ പിൻവലിച്ചിരിക്കുകയാണെന്നും നമുക്ക് ഈ ഡീൽ മൊത്തമായി മറന്നു കളയാമെന്നും നിങ്ങളെല്ലാം അവരവരുടെ വഴിക്ക് പോയിക്കൊള്ളാനും സ്നോബൽ സ്മോക്കിയോട് പറയുന്നു. ഞാനൊരു തീരുമാനമെടുത്താൽ അതിൽ മാറ്റമില്ലെന്ന് സ്മോക്കി അവനോട് പറയുന്നു. നീ എന്തിനാണ് ആ എലിക്ക് വേണ്ടി വാദിക്കുന്നതെന്ന് ഫ്രണ്ട് സ്നോബലിനോട് ചോദിക്കുന്നു. ഇവനങ്ങനെ വെറുമൊരു എലിയല്ല, ഇവൻ എന്റെ ഫാമിലിയിലെ മെമ്പറാണെന്ന് സ്നോബൽ പറയുന്നു. ഇത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളെ രണ്ടുപേരെയും തീർത്തിട്ട് തന്നെ ബാക്കി കാര്യമെന്ന് സ്മോക്കി പറയുകയും ഉടൻ സ്റ്റുവർട്ട് സ്നോബലിന്റെ തലയിൽ കയറിയ ശേഷം അവന്റെ കഴുത്തിലെ ബെൽറ്റ് അഴിച്ചെടുക്കുകയും നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്, ധൈര്യമുണ്ടെങ്കിൽ പിടിക്കാൻ പറഞ്ഞുകൊണ്ട് ബെൽറ്റ് ഉപയോഗിച്ച് മരച്ചിലയിലൂടെ തൂങ്ങിപ്പോകാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ പൂച്ചകളെല്ലാം അവന്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയിക്കൊണ്ടിരിക്കുന്നതിനിടെ ബെൽറ്റിൽ നിന്നും പിടിവിട്ടു പോവുകയും സ്റ്റുവർട്ട് തെറിച്ചു ചെന്ന് ഒരു മരച്ചിലയിൽ തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് പൂച്ചകളെല്ലാം അവിടേക്ക് വരുന്നു. എന്നാൽ അവർക്ക് അവനെ പിടിക്കാൻ കഴിയുന്നില്ല. ഇവനെ എങ്ങനെയാണ് പിടിക്കുന്നതെന്ന് അവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അവൻ തൂങ്ങിക്കിടക്കുന്ന ചില്ല പതിയെ പൂച്ചകളുടെ അടുത്തേക്ക് താഴാൻ തുടങ്ങുന്നു. സ്മോക്കി അവന്റെ മരച്ചില്ല പൂച്ചകളുടെ അടുത്തേക്ക് താഴ്ത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ പൂച്ചകളെല്ലാം സ്റ്റുവാർട്ടിനെ പിടിക്കാൻ ശ്രമിക്കുകയും എന്നാൽ അവർ ചില്ലയിൽ പ്രഷർ കൊടുക്കുന്നതോടെ ചില്ല പതിയെ ഒടിയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇതോടെ സ്നോബൽ അവിടേക്ക് വരികയും ആ മരച്ചില്ല ഒടിച്ച് താഴേക്ക് ഇടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. നമ്മൾ കൂട്ടുകാരല്ലേടാ, അങ്ങനെയൊന്നും ചെയ്യല്ലേ, എനിക്ക് വെള്ളം കണ്ടാൽ പേടിയാണെന്നൊക്കെ അവനോട് പറഞ്ഞു നോക്കുന്നു. എന്നാൽ അതൊന്നും കേൾക്കാതെ സ്നോബൽ മരത്തിൽ അമർത്തുകയും ഇതോടെ ചില്ല ഒടിഞ്ഞ് അതിൽ നിന്ന പൂച്ചകളെല്ലാം താഴെയുള്ള വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. അങ്ങനെ അവരെല്ലാം വെള്ളത്തിൽ നിന്നും നനഞ്ഞ് കുളിച്ച് തണുത്ത് വിറച്ച് ആകെ നാണം കെട്ട് അവിടെ നിന്നും കയറി പോകുന്നു. നീ എന്തായാലും കലക്കി കളഞ്ഞു എന്ന് സ്റ്റുവർട്ട് സ്നോബലിനോട് പറയുന്നു. ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ടെന്നും ഞാൻ അവന്മാരെ എല്ലാം തീർത്തിട്ടുണ്ടെന്നും ഒരുത്തനും എന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്നും സ്മോക്കിയൊക്കെ ഇപ്പോൾ ഓടിക്കാണുമെന്നും സ്നോബൽ പറയുന്നു. എന്നാൽ സ്മോക്കി അവന്റെ പിറകെ വരികയും നീ ആ പറയുന്നതൊക്കെ എന്റെ മുഖത്ത് നോക്കി പറയാമോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇത് കേട്ട് സ്നോബൽ പേടിച്ചു പോവുകയും പതിയെ തിരിഞ്ഞു നോക്കുമ്പോൾ സ്മോക്കി തന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതായി കാണുകയും ചെയ്യുന്നു. എന്നാൽ ഉടൻ സ്റ്റുവർട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ചില്ല സ്മോക്കിക്ക് നേരെ വലിച്ചു വിടുകയും ഇതോടെ മുഖത്തിന് അടികിട്ടുന്ന സ്മോക്കി നേരെ താഴെയുള്ള വെള്ളത്തിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഇതോടെ ആകെ നാണം കെട്ട അവനും അവിടെ നിന്നും കരയിലേക്ക് നീന്തി കയറുകയാണ്. ഓർത്തു വെച്ച പഞ്ച് ഡയലോഗ് എല്ലാം മറന്നുപോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയിൽ കയറുകയും ചെയ്യുന്നു. പുലി പോലെ വന്ന എനിക്ക് എലി പോലെ പോകാനാണല്ലോ വിധിയെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും ഓടിപ്പോകുന്നു. അങ്ങനെ സ്റ്റുവർട്ട് സ്നോബലിന്റെ പുറത്ത് കയറി അവിടെ നിന്നും വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ സ്നോബൽ അവനെ ജനലിന്റെ അരികിൽ കൊണ്ടാക്കുകയും ഞാൻ ചെയ്തതെന്നും ആരോടും പറയരുതെന്നും നടന്നതെല്ലാം മറന്നു കളയാനും
അവൻ പറയുന്നു. ഇതോടെ സ്റ്റുവർട്ട് ജനലിലൂടെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കുന്നു. അവിടെ എല്ലാവരും സ്റ്റുവർട്ടിനെ കാണാതെ വിഷമിച്ചിരിക്കുകയാണ്. അവൻ പുറത്തുനിന്ന് വിളിച്ചു നോക്കുമെങ്കിലും ആരും കേൾക്കുന്നില്ല. ഇതിനിടെ പെട്ടെന്ന് ജോർജ് സ്റ്റുവർട്ടിനെ കാണുന്നു. ഇതോടെ അവർ വളരെ സന്തോഷത്തോടെ അവന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയും നിന്നെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അവനോടൊപ്പം സന്തോഷം പങ്കിടുകയും ചെയ്യുന്നു. നീ എങ്ങനെയാണ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് വഴി കണ്ടുപിടിച്ച് വന്നതെന്ന് അവർ ചോദിക്കുന്നു. എനിക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയില്ലായിരുന്നുവെന്നും എന്നെ സഹായിച്ചത് സ്നോബെല്ലാണെന്നും അവൻ പറയുന്നു. ഇതോടെ അവർ സ്നോബെല്ലിനെ എടുക്കുകയും വളരെ സ്നേഹത്തോടെ അവനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ശേഷം അവർ സ്റ്റുവർട്ടിനെയും എടുക്കുകയും ഫാമിലിയിലുള്ള എല്ലാവരും സന്തോഷത്തോടെ ഉള്ളിലേക്ക് പോവുകയും ചെയ്യുന്നതോടെ സിനിമ അവസാനിക്കുന്നു. ഈ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയിരിക്കുന്നത് മലയാളിയായ മനോജ് നെയ്റ്റ് ശ്യാമളനാണ്. 1999 105 million ബഡ്ജറ്റിൽ പുറത്തിറങ്ങിയ ഈ മൂവി അന്നത്തെ $300 million ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയത്.